സൗബർണിക തീർത്ഥത്തിന്റെ അടുത്തേക്കാണ് പോണത്. ഞങ്ങൾ ചെറുമിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഗുഡജാത്രയ്ക്ക് പോകുന്ന വഴിയാണ് ആദ്യം സൗബർണിക തീർത്ഥം കാണിക്കാം എന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ചെറിയ വഴിയാണ്. ഇതാണ് സൗപർണിക തീർത്ഥം. അതായത് സൗപർണിക നദി ഇവിടെയാണ് കുളിക്കാൻ പറ്റുന്നത്. അതായത് കർമ്മങ്ങളൊക്കെ പരികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് പുറമെ ഇവിടെ നിന്ന് ഗുഡജാതിരി നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഒരു ഗരുഡ ഗുഹ എന്ന് പറഞ്ഞ സ്ഥലം അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഒരു ശിവലിംഗ ഒരു പ്രതിഷ്ഠ അങ്ങോട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകളും ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സ്ഥലം. ഇപ്പം നമുക്കിവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ ഇത് മഴക്കാലത്ത് സംഭവമുണ്ടല്ലോ, ഭയങ്കരമായിട്ട് വേണ്ടോ ഡേഞ്ചർ ബോർഡ് ഉണ്ടോ, സ്വിമ്മിങ് ഇസ് പ്രൊഹിബിറ്റഡ്. മഴയുള്ള സമയത്ത് ഇവിടെയൊക്കെ അതിഗംഭീരമായിട്ടുള്ള ചുഴി ഉണ്ടാകുന്ന സ്ഥലമാണ്. ആ സമയത്ത് ഞാൻ പണ്ട് മുമ്പേ വന്ന സമയത്ത് ഇത്ര മാത്രം വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ അത്രക്കും ഡേഞ്ചറാണ്. മഴയൊക്കെ ഇതുണ്ടായിരുന്നു. കാണുന്നതാണ് ഗണേശ ടെമ്പിൾ. സൗപർണിക തീർത്ഥത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഗണപതി ടെമ്പിൾ. ഞങ്ങളിപ്പോൾ ഇവരുടെ ദിവസം നോക്കി പോവാം. ഇത് അമ്പലത്തിൻ്റെ മുമ്പിൽ വരുന്ന ആ പുഴയാണ് കേട്ടോ കാണുന്നത്. അത് ഇങ്ങനെ വന്ന് ഇവിടത്തേക്ക് ജോയിൻ ചെയ്യും. ഇത് പല നദികളും വന്ന് സംയോജിക്കുന്ന നദിയാണ് ഈ സൗപർണിക. ഇവിടെ മലകൾ മുകളിൽ നിന്നും കൂടെ വരുന്നത് കൊണ്ട് ആയുർവേദ സസ്യത്തിൻ്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പുഴയും കൂടിയാണിത്. ഞാനിത് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗരുഡ ഗുഹ നോക്കിയിട്ടുള്ള പോക്കാണ് ഇവിടെയാണ് തോന്നുന്നു. നോക്കാം ഗരുഡ ഗുഹേൻ്റെ മുമ്പിലുള്ള കാഴ്ചകൾ എന്തെല്ലാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ഗരുഡ ഗുഹേൻ്റെ മുമ്പിലേക്ക്. ഐ മീൻ ഈ ഭാഗത്ത് അവിടെ സൗപർണിക്കുന്നത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അവിടുത്തെ ആളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല കേട്ടോ അത്. ആ പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗുഡജാത്രി കാണാം. ഇതാണ് ഗരുഡ ഗുഹ, ശ്രീ ഗരുഡ ഗുഹ. നമുക്ക് ഗുഹ നോക്കാം എങ്ങനെയാണെന്ന്. ആ ചെറിയ ഇത് മാത്രമാണ് കേട്ടോ കാണുന്നത്. അവിടോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഏതായാലും ഇതാണ് ഗരുഡ ഗുഹ.
നമുക്കിതിനെ പറ്റി കുറച്ച് അറിയാൻ, ആരോടൊന്നും ചോദിക്കാൻ ആരും കാണുന്നില്ല ഓൾറെഡി, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഏതായാലും പിന്നെ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഒരു അതായത് നമ്മളെ ഇനി നമ്മൾ ഗുഡജാദ്രിക്കാണല്ലോ പോകുന്നത്. ഗുഡജാദ്രിക്ക് ഞങ്ങൾ തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ തീരുമാനിച്ചേ അവിടെ നിന്ന് ജീപ്പിൻ്റെ കുറച്ച് ആൾക്കാർ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പൈസ 3000 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, ഇവിടെ നിന്ന് കാണിക്കുന്ന ആ മലയുണ്ടല്ലോ അതാണ് ഗുഡജാദ്രി. അവിടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് എക്സാക്ട്ലി 40 കിലോമീറ്റേഴ്സ്. കാണുന്നുണ്ടാവോ? വെയിൽ കാരണം കാണുന്നുണ്ടാവില്ല. കുറച്ച് ഇപ്പം മഞ്ഞ്, കോട മഞ്ഞുള്ളത് കൊണ്ട് കാണുന്നുണ്ടോ? അതാണ് ആർക്ക് കാണുന്ന മലയാണ് ഗുഡജാദ്രി. അപ്പോൾ ഇതിന് കൂടുതൽ കൂടുതൽ മലകളൊക്കെ ഉണ്ട്. ഇതാ ഓക്കെ. ലഗീഷേ ഇവിടെ വന്നിട്ട് മുമ്പേ വന്നിട്ടുണ്ടാ? ഞാനും സൗകര്യം വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. കുറച്ച് മുമ്പേ ആയിരുന്നു. ഗരുഡ ഗുഹ ഈ ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എന്തായാലും ഗൂഗിളിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നോക്കട്ടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു തരാം. പിന്നെ ഇവിടെ ഒരു കിണർ കാണുന്നുണ്ടോ? ഇവിടെ ചെറിയ കിണർ നോക്കട്ടെ. അതിൽ വെള്ളമുണ്ടോ? എന്താണ് ആ വെള്ളം? ഉണ്ട്, അത് യൂസ് ചെയ്യാത്ത വെള്ളം. ചെറിയ കിണറുണ്ടോ? ഓക്കെ, ഒന്നുമില്ല. എന്താ സംഭവം? ശരി, എനിവേ നല്ല രസമുള്ള അടിപൊളി ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. നമ്മളിപ്പോൾ ഇവരുടെ ഗുഹ കണ്ടു, കൊടുജാദ്രി കണ്ടു. ഈ സൗകര്യം കത്തിയിരുന്ന ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്, ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് നോക്കട്ടെ. ഗരുഡ ഗുഹയുടെ ഒന്ന് പറഞ്ഞുതരും. എന്താ ഗരുഡ ഗുഹ? ഗരുഡ ഭഗവാൻ തപസ് ചെയ്ത് എന്നാണ് ഐതിഹ്യം. ഗരുഡ ഭഗവാൻ അവിടെ ഗുഹയുണ്ടോ? ആ ഗുഹയുണ്ട്. അവിടെ പോയി ഉള്ളോട്ട് പോകാൻ പറ്റും. ആ കാണാൻ നിത്യ പൂജ ഉണ്ടെങ്കിൽ അവിടെ പോയി വീട് പകർത്തി കുറച്ച് ഭാഗങ്ങളെ കാണുന്നുണ്ട്. കാണുന്നത് എന്താണ്? ഇത് ഗണപതി ഇത് നാഗപ്രതിഷ്ഠയാണോ? ഏതാണ് അപ്പോൾ സൗപർണിക വന്നു കഴിഞ്ഞാൽ ഇത്രമാത്രം കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾക്ക് വരുന്ന സമയത്ത് വന്ന് അപ്പം തന്നെ പോകുമായിരുന്നു. അവിടെ കണ്ട് കുളിച്ചും അപ്പം തന്നെ ഇറങ്ങും. ഇപ്പം ഇപ്പോഴാണ് എനിക്കറിയുന്നത്. അപ്പം എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ചെറിയൊരു വിവരം തരുന്നത് മാത്രം. അവർക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും ചിലപ്പോൾ. ഏതായാലും ഗരുഡ ഗുഹ, ഗണപതി ക്ഷേത്രം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്ത ആ സ്ഥലത്തേക്കാണ്. ഞാൻ അവിടെ പോയിട്ട് അതിൻ്റെ പിക്ചർ എടുക്കുന്നില്ല, കാരണം അത് എടുക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ നേരിട്ട് കാണുന്നില്ല. വെള്ളത്തിൻ്റെ അടുത്തൊരു പാറക്കെട്ട് കാണുന്നില്ലേ? അവിടെയാണ് ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്. തിരിച്ച് ഗുഡജാദ്രിയിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. അതായത് ഇന്നലെ വന്ന വഴിയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ നിർത്തിയില്ലേ? ആ സ്ഥലമാണ്. സൗപർണിംഗയിൽ നിന്ന് തിരിച്ചു വന്നു. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുമ്പിലെ കൂടെ തന്നെ പോകണം. ഈ കാണുന്നത് ആണ് നമ്മുടെ ജീപ്പ്. അതായത് ഗുഡജാദ്രി പോകുന്ന ജീപ്പ്. ജീപ്പ് ഇത് കാണുന്ന ജീപ്പ് ഉണ്ടോ? അതായത് ഇത് അതായത് ജീപ്പ് ആൾക്കാരായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോയിക്കൂടുള്ളൂ. നമ്മുടെ എവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു, ഏറ്റവും മൂകാംബിക ടെമ്പിൾ. നമ്മൾ തിരിച്ച് ഇത് വഴി തന്നെ വരേണ്ടി വരും. വേറെ നമ്മൾ നോക്കട്ടെ. ഏതായാലും Thank you.
അതിഗംഭീരമായിട്ടുള്ള വ്യൂ പോയിന്റ് നോക്കിയാൽ എന്തൊരു രസം. നമ്മൾ വന്ന വഴിയാണത് അതെല്ലാം. ആ താഴത്തെ കാണുന്ന ഭാഗങ്ങളിലായിരുന്നു മുഗാംബിക. നമ്മുടെ മങ്കീസൊക്കെ ഇതവിടെ ഇരിക്കുന്നു, മങ്കി കൂട്ടങ്ങൾ. ഓ, ഒരു അതിഗംഭീരമായ വ്യൂ പോയിന്റ് കേട്ടോ. പക്ഷെ ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല, കാരണം ടേണിങ്ങിലാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ വണ്ടികൾ വളരെ സ്ലോലാണ് വരുന്നത്, അതുകൊണ്ടാണ് നിർത്തുന്നത്. വലിയ സ്പീഡിൽ നമ്മൾ അങ്ങോട്ടെല്ലാം ഉള്ള പോലെ ഭയങ്കര സ്പീഡില്ല. വെക്കേഷൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഫെയർ എടുക്കട്ടെ, എന്നാലും നമ്മൾ അങ്ങനെ നിർത്തുന്നത് ശരിയില്ല അല്ലേ. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഗംഭീരം, അതിഗംഭീരം. ശരി, അവിടെ പാർക്കിംഗ് ഒന്നുമില്ല അധികം. എടുക്കട്ടെ എന്നാൽ. മൂകാംബിക ഗുഡജാദ്രി റോഡിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 17 കിലോമീറ്റർ യാത്ര ചെയ്ത്. 17 കിലോമീറ്റർ. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വഴി അറിയാത്തോണ്ട് ചോദിച്ചതാണ്, ഇതന്നെയല്ലേ ഗുഡജാദ്രിക്ക് പോകേണ്ട വഴി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് ഒരു ഫസ്റ്റ് റൈറ്റ് എടുക്കുന്നുണ്ട്, അത് വഴി പോകേണ്ട. അവിടെ പോയി കഴിഞ്ഞാൽ ഗൈഡ് ഉണ്ടാവും, ഗൈഡിന് 1000 രൂപ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കരുതി ഈ സാഹചര്യത്തിൽ പൈസ ഒന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ പോകാം. അങ്ങനെ ബുദ്ധിമുട്ടാന്ന് മനസ്സിലാക്കി അയാൾ പറഞ്ഞ ഒരു ഐഡിയ ഉണ്ട്. നെട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട്, കുറച്ചും കൂടി അവിടെ നിന്ന് ഒരു മുന്നോട്ട് പോകുക, 1 കിലോമീറ്റർ എടുത്ത് കഴിഞ്ഞാൽ റൈറ്റ് എടുക്കുക, അവിടെ ഗൈഡൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിപ്പോൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് അല്ലേ ഗീഷേ? യെസ്. എങ്ങനെയല്ലാന്നൊന്നും ഒരു തീരുമാനവും ഇല്ല നോക്കാം. പക്ഷേ ഇവിടെയൊക്കെ റോഡ് കുഴപ്പമില്ല, കുറച്ചങ്ങോട്ടെ റോഡ് വളരെ മോശം ഉണ്ടായിരുന്നു. പിന്നെ കോൺക്രീറ്റ് റോഡുകളാണ് ആ മല ഭാഗങ്ങളിൽ. നമ്മൾ നിർത്തിയില്ലേ അവിടെ ആ കേറ്റം ഭാഗങ്ങളിൽ, അവിടെയൊക്കെ കോൺക്രീറ്റ് റോഡായിരുന്നു. ഇപ്പം അവരുടെ റോഡ് കുഴപ്പമില്ല, കുറച്ച് അങ്ങോട്ടൊക്കെ മോശം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇതാണ് പറയാനുള്ളത്. എന്തായാലും ഞങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്, ബാക്കി എന്താണെന്ന് കാണാം. NITTUR. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്ന് അവിടെ ട്രക്കിങ്ങിന്റെ ജീപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മൂകാംബിക കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് വന്നിട്ട് ഞാനങ്ങനെ ഇപ്പം ലിഗേഷുമായിട്ട് ഞങ്ങൾ പറയായിരുന്നു, അതായത് മൂകാംബികയെന്ന് തന്നെ നമ്മൾ ട്രക്കിങ്ങിന്റെ ജീപ്പ് എടുത്തിട്ട് വരണം എന്നില്ല. വണ്ടിയുള്ള ആൾക്കാർ അവർക്ക് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടെ നിന്നും ജീപ്പുകളുണ്ട്. അവരൊന്ന് ജീപ്പ് എന്ന് അവിടെ നിന്ന് ചോദിക്കുന്നത് ഗുഡജാദ്രി ഗുഡജാദ്രി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഇത്രയും പൈസ എന്ന് ചോദിച്ചില്ല, അപ്പം തിരിച്ചു വരുന്ന സമയത്ത് അവരോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം അങ്ങനെ ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റുമല്ലോ. പിന്നെ അപ്പം നെട്ടൂരിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുന്നു. ഈ റോഡ് കണ്ടല്ലോ, മോശം റോഡ് മോശമല്ല. അതായത് 1 കിലോമീറ്റർ വരണം, 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി ആ റോഡ് വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. നോക്കാം എന്തായാലും. എക്സാക്ട്ലി 1 കിലോമീറ്ററിൻ്റെ ഏകദേശം അടുത്തെത്തുമ്പോഴത്തേക്ക് തന്നെ അവിടെ നിന്ന് ഒരു ഗുഡജാദ്രിക്കുള്ള വഴി കണ്ടിട്ടുണ്ട്. അവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡത്തിലാണ് ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവം അവിടെ കാണുന്നില്ല. പിന്നെ ഇത് തന്നെയല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒരാളടുത്ത് ചോദിച്ചു ഗുഡജാദ്രി എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞൊന്ന് ചോദിച്ചു നോക്കാം. അവർ വണ്ടി വരുന്നുണ്ട്. ഗുഡജാദ്രി റോഡ് സ്ട്രേറ്റ് ആ. താങ്ക് യു.
ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സ്ട്രേറ്റ് കേട്ടോ സീതാ സീതാ എന്ന് പറഞ്ഞിട്ട് സീതാ മെറ്റ്ലബ് ഹിന്ദി സീതാ സീതാ നല്ല റോഡാണ് നല്ല കാഴ്ചയാണ് കാണുന്നത് ഇവിടെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ആ അതെ ഇവിടെ റിസോർട്ടൊക്കെ കേട്ട് കുടജാത്രയിലെ റിസോർട്ട് എന്താന്ന് പറയുക ഇവിടെയൊക്കെ സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കന്നഡത്തിൽ മാത്രമാണ് ഇംഗ്ലീഷിലില്ല ഹിന്ദിയിലില്ല നല്ല ലൊക്കേഷൻ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ നല്ലൊരു ഗംഭീര സ്ഥലം കണ്ടു നിർത്തി നല്ല രസമുള്ള നമ്മളെ ഒരു എന്താ പറയുക ഒരു സിനിമയൊക്കെ കാണുന്ന പോലത്തെ ഒരു നല്ല ലൊക്കേഷൻ ബൈക്കിലൊക്കെ ഇരിക്കുന്നു നമ്മളെ വണ്ടി അങ്ങോട്ടേക്കൊരു ചെറിയൊരു റോഡ് പോകുന്നു കണ്ടോ അത് ഇങ്ങനെ നോക്കണം നല്ല രസമുള്ളു ഇങ്ങനെ ഒരു ചെറിയ റോഡ് പോകുന്നു കണ്ടോ കാട്ടിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇതിലെ കൂടി വണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പോയി പിന്നെ എന്താ പറയുക നല്ല രസമുള്ള റോഡ് ഓ വീടൊക്കെ ഉണ്ടല്ലേ അങ്ങോട്ട് ആ വീടുണ്ട് കാട് പോകാത്തത് ഇങ്ങോട്ട് ഇരിക്കാനുള്ള നല്ല രസമുള്ള സ്ഥലം സത്യം പറഞ്ഞാൽ ഇറങ്ങിയത് അതൊന്നുമല്ല ഇറങ്ങിയത് ഒരു കാര്യം പറയാനാണ് അതായത് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പോൺസർ നമ്മുടെ ഈ യാത്രക്ക് ഒരു ചെറിയ തുക തന്ന് സഹായിച്ച അല്ലെങ്കിൽ ശേദം എടുക്കുക അല്ലെങ്കിൽ ഇതാ ചെറിയ തുക തന്ന് സഹായിച്ച സി ഡി ടി കമ്പ്യൂട്ടർ സെൻറ്റർ ഇതാണ് സി ഡി ടി കേരള ഗവൺമെൻറ് പി എസ് സി അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സി ഡി ടി കമ്പ്യൂട്ടർ സെൻറ്റർ അക്കാഡമിക്കൽ സ്റ്റഡീസ് ബസ് സ്റ്റാൻഡ് പാനൂർ അനിൽകുമാർ എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് ഒരു ചെറിയ തുക തന്ന് സഹായിച്ചത് അപ്പോൾ ഇത് ഞങ്ങൾ ഇന്ന് എടുത്തതാണ് അപ്പോൾ ഒട്ടിക്കണമെന്നൊക്കെ തോന്നി പക്ഷേ ഇത് അങ്ങനത്തെ സ്റ്റിക്കർ അല്ലാത്തതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല എനിവേ ഇതും കൂടെ പറയണോ അതുകൊണ്ട് ഇതാണ് നിർത്തിയത് പിന്നെ നല്ല സ്ഥലം കണ്ടപ്പോൾ നിർത്തി അപ്പോൾ ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇന്ന് സൗപർണികയും കുടജാത്രയിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഞങ്ങൾക്ക് കുടജാത്രയിൽ എത്തണം ട്രക്കിംഗ് ആണ് അത് ഇനി ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വണ്ടി നിർത്തി പിന്നെ 4 കിലോമീറ്റർ നടക്കണം അപ്പം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടാം അപ്പോൾ എന്താ പറയണ്ടേ എന്നാൽ പിന്നെ താങ്ക് യു അടുത്ത എപ്പിസോഡ് നാളെ കാണാം അപ്പം നാളെ കുടജാത്രി ഓക്കെ കുടജാത്രി പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയൊക്കെയെന്ന് അറിയില്ല നോക്കട്ടെ അവിടെ നിന്ന് ബാക്കി കാഴ്ചകൾ നാളെ ഓക്കെ താങ്ക് യു ഹലോ കോട്ടെ ഇത് ഹായ് പറയും ഹായ് പറയില്ല ഹലോ കടിക്കുന്നതിനെ കേട്ടോ പറഞ്ഞട്ടെ